ഹായ് ഫ്രണ്ട്സ്, പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ശ്യാമാപരം ക്ലൈമാക്സിലേക്ക് സ്വന്തം കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങിയ ശ്യാമ. ഐശ്വര്യയുടെ ശല്യം എന്നേക്കുമായി തീർന്നു എന്ന് ആശ്വസിച്ച് ആനന്ദ നിലയത്തിലുള്ളവർ അരുൺ അശ്വതി വിവാഹം തീരുമാനിക്കുകയും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങുകയുമാണ്. മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം ജീവിതം കണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് വസന്തരാമ. ശ്യാമയുടെ കുഞ്ഞിന്റെ വരവിനായി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ശ്രീകുട്ടി ശ്യാമയുടെ കുഞ്ഞായി സങ്കല്പിച്ച് ഒരു പാവക്കുട്ടിയെ മടിയിലിരുത്തി ഒരുക്കുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് ആദ്യം അരുണും വസുന്ധരാമയും അമൃതയും അശ്വതിയും വർമ്മയും എല്ലാം. ഇത് കണ്ട് പുഞ്ചിരിച്ച് വസുന്ധരാമയുടെ അരികിൽ നിൽക്കുന്ന ശ്യാമ താലോലമ്പും പൈതലേ എന്ന പാട്ട് പാടുകയാണ്. ശ്രീകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ആ പാവയെ വാങ്ങിച്ച് ഒരുക്കുകയാണ് ശ്യാമ. ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ച് നോക്കി നിൽക്കുകയാണ് എല്ലാവരും. എന്നാൽ എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടുത്താനായി ഐശ്വര്യ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുകയാണ്. രാത്രി തലയിലൂടെ സാരി തുമ്പിട്ട് പതുങ്ങി പതുങ്ങി ആനന്ദ നിലയത്തിനകത്തേക്ക് കയറിയ ഐശ്വര്യ സ്റ്റെയർ കേസിന്റെ അരികിൽ നിൽക്കുന്ന ശ്യാമയെ കാണുകയാണ്. പ്രതികാരാഗ്നിയിൽ കത്തിജ്വലിച്ച് ശ്യാമയുടെ പിന്നിൽ നിൽക്കുന്ന ഐശ്വര്യ ഓടി വന്ന് ശ്യാമയെ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയാണ്. ഉറക്ക കരഞ്ഞുകൊണ്ട് തന്റെ വയറ്റത്ത് പിടിച്ച് ശ്യാമ സ്റ്റെപ്പിലൂടെ ഉരുണ്ട് താഴേക്ക് വീഴുകയാണ്. തുടർന്ന് വേദന കൊണ്ട് പുളയുന്ന ശ്യാമയും കൊണ്ട് അഖിൽ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിയിൽ ശ്യാമ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. കോരി ചൊരിയുന്ന മഴയത്ത് അഖിലും ശ്യാമയും ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് ഐശ്വര്യയും ഗുണ്ടകളും. വളരെ ദേഷ്യത്തോടുകൂടി അഖിലിന്റെയും ശ്യാമയുടെയും അരികിലേക്ക് വന്ന ഗുണ്ടകളിൽ ഒരാൾ അഖിലിനെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് വെട്ടുകയാണ്. വെട്ടുകൊണ്ട് താഴേക്ക് വീണ അഖിൽ എഴുന്നേൽക്കാനാകാതെ കിടക്കുമ്പോൾ ശ്യാമ തന്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഉറക്ക കരയുകയാണ്. അപ്പോൾ തന്നെ അഖിലിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ഉറ്റവരെയെല്ലാം ശ്യാമയ്ക്ക് നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് തകർന്ന മനസ്സുമായി ഒറ്റയ്ക്ക് ആനന്ദ നിലയത്തിലേക്ക് മടങ്ങി വരികയാണ് ശ്യാമ. ശ്യാമയ്ക്ക് കുഞ്ഞിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. തകർന്നു നിൽക്കുന്ന ശ്യാമയെ കണ്ട് സന്തോഷിക്കുകയാണ് ഐശ്വര്യ. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രജിസ്ട്രാർ ഓഫീസിലിരിക്കുന്ന ശ്യാമയും ഐശ്വര്യയുമാണ്. മുദ്രപത്രങ്ങൾ ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് രജിസ്ട്രാർ ഒപ്പിടാൻ പറയുമ്പോൾ കണ്ണു നിറഞ്ഞ് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് ശ്യാമ. പുഞ്ചിരിച്ച് ശ്യാമയെ തന്നെ നോക്കിയിരിക്കുകയാണ് ഐശ്വര്യ. പ്രതിസന്ധികളെ തരണം ചെയ്ത് പുതു ജീവിതത്തിലേക്ക് കടക്കാൻ ശ്യാമയ്ക്കാകുമോ? ശ്യാമാവരം ക്ലൈമാക്സിലൂടെ മറ്റൊരു കഥയ്ക്ക് തുടക്കം കുറിക്കുകയാണ് സ്നേഹപൂർവം ശ്യാമ. ശ്യാമയുടെയും അഖിലിന്റെയും മകൾ രാധികയുടെ കഥ, വരുൺ രാധിക പ്രിയങ്ക ത്രികോണ പ്രണയ കഥ. ചിലപ്പോൾ അകലങ്ങളും സ്നേഹത്തിന്റെ അടയാളമാണ് മകളെ കാണാൻ കൊതിക്കുന്ന ശ്യാമ എന്ന അമ്മയുടെ കഥ. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.